ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു റൈസ് മാജിക് ടേസ്റ്റ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള എന്തായിട്ട് അറിയാം ഒരു ചെറിയ ബർത്ത്ഡേ സർപ്രൈസായിട്ടാന്ന് കേട്ടോ ബർത്ത് ഡേ വേറെ അരിതല്ല എൻ്റെ കെട്ടിയോൻ്റെ തന്നെയാണ് അപ്പോൾ അവർക്കാവൊന്നും ഓർമ്മയൊന്നും ഉണ്ടാവില്ല ഞാനന്ന് എപ്പോൾ ഓർമ്മിപ്പിക്കല്ലോ എല്ലാവർക്കുമല്ലോ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്നല്ലോ വിചാരിച്ചു പിന്നെ ആദ്യം ഞാൻ അങ്ങനെ കൊടുക്കണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല ചെറിയ എന്തെങ്കിലും ഒരു കേക്കാൻ പറ്റും ആക്കാമെന്നു വിചാരിച്ചിട്ടില്ല പക്ഷേങ്കിൽ അന്ന് എനിക്ക് സർപ്രൈസ് കൊടുക്കണമെന്നു വിചാരിച്ചില്ല കാരണം എനിക്ക് അന്ന് വലിയൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിട്ട് ഞാൻ അതിൻ്റെ മെനക്കെട്ട പണിയിലേനു അപ്പം അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കയ്യിലാന്ന് ചോദിച്ചിട്ട് ഒന്നും അനങ്ങിയിട്ടില്ലേനു പിന്നെ തലേന്ന് ഒരു സന്ധ്യ എല്ലാം ആയരാന്ന് തോന്നിയേ ഒരു ഗിഫ്റ്റ് എല്ലാം കൊടുത്ത് സർപ്രൈസ് ആക്കിയാലോ എന്ന് വിചാരിച്ചത് അങ്ങനെ വിചാരിച്ചിട്ട് എന്നിട്ട് ഞാനെന്താക്കിയ അപ്പം ആ സമയത്ത് പിന്നൊന്നും മേടിക്കാണൊന്നും കഴിയില്ല അപ്പം ഞാൻ എൻ്റെ ഇത്താത്ത മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ടൗണിലുണ്ടേനും ഓനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞത് നീ ഒരു ടീഷർട്ട് വാങ്ങുക അവിടുന്നതെന്ന് പറഞ്ഞു ഓൻ പറഞ്ഞത് സമയം ഉണ്ടെങ്കിൽ മേടിക്കാന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങനെ നോക്കുമ്പോഴേക്കും പിന്നെ ഓം ഓം വരുന്നെങ്കിൽ നിന്ന് പിന്നെ ഓം വന്ന കഴിഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും വാങ്ങിയിട്ടൊന്നുമില്ല ഓൻ പറഞ്ഞ എനിക്ക് സമയമൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് കുറേ സ്ഥലത്ത് പോകാനുണ്ടെനും അങ്ങനെ ഇങ്ങനെ ഇങ്ങനാന്നെല്ലാം പറഞ്ഞിട്ട് വാങ്ങിയിട്ടില്ല പിന്നെ ഞാൻ ആകെ മൂടൌട്ടായില്ലേ പിന്നെ കൊടുക്കണംന്ന് തന്നെ അനക്കൊരേ ഇത് എൻ്റെ വയ്യ കുറേ കഴിഞ്ഞിട്ട് ഓൻ്റെ കൈയും എല്ലാം പിടിച്ച് കുറേ സമയം ഞാൻ പറഞ്ഞത് ഇടാ നമ്മളിടെ അടുത്ത് ചെറിയൊരു ടൗൺ ഉണ്ട് വൻകിലത്തയൽ എന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ടൗണിലൊന്നും പോകാൻ നമുക്ക് ഈ ഇടുത്ത വൻകിലത്തോയൽ പോയിട്ട് വാങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ ഓൻ്റെ കയ്യും കാലെല്ലാം പിടിച്ചിട്ട് അങ്ങനെ പോയതാണ് അങ്ങനെ നമ്മൾ ഇവിടെ അടുത്തുള്ളത് പോയി വലിയ സെലക്ഷനൊന്നും ഇല്ല അടാ പിന്നെ ഉള്ളയില് നല്ലൊരു ടീഷർട്ട് എടുത്ത് ഓൻ തന്നെ സെലക്ട് ചെയ്ത് തന്ന് അങ്ങനെ രാത്രി എട്ട് മണിക്കാണ് കേട്ടാ പോയി എന്നിട്ട് ഒമ്പത് മണിക്ക് എത്തി വീട്ടിലെത്തി അപ്പോൾ സാധാരണ ഒരു പത്ത് മണി പതിനൊന്ന് മണി ആണ്ടൊന്നും വരൂല്ല പക്ഷേങ്കിൽ അന്ന് ഒമ്പതര മണിക്ക് വന്ന് ചേട്ടാ അപ്പം ഞാൻ ഒമ്പത് മണിക്ക് എത്തിയിട്ട് അതെല്ലാം പാക്ക് ചെയ്യുന്നതിനും അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റിൻ്റെ ആ കവറെല്ലാം വാങ്ങിച്ച് നീനീട്ട് അതെല്ലാം വെച്ച് പാക്ക് ചെയ്ത് പിന്നുവെച്ചാൽ എന്താ പറയുക ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബൈക്കായിട്ട് വന്നിട്ടുള്ളത് ബൈക്കായിട്ടാന്ന് വെച്ചാൽ പണി വേക്കാം രണ്ടിവസമായി മിണ്ടാത്തേ അപ്പോൾ വെറുതെ ഒരു സർപ്രൈസെല്ലാം ആക്കാമെന്ന് വിചാരിച്ച് മിണ്ടാത്തയല്ല അപ്പം അതിനോടകെല്ലാം തീരിട്ടെന്നെല്ലാം വിചാരിച്ച് അങ്ങനെയാണ് ഇതെല്ലാം കൊടുക്കാന്ന് തന്നെ പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വലിയ സർപ്രൈസ് കൊടുത്തേനും കേട്ടോ മുമ്പ് ഇപ്പോൾ പ്രതീക്ഷിക്കാണ്ടേനും സർപ്രൈസ് കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ എൻ്റെ തന്നെ മക്കളെല്ലാം വിളിച്ച് ഫുൾ ഡെക്കറേഷനെല്ലാം ചെയ്ത് തീർച്ചയായിട്ടും നല്ല അടിപൊളി മൊഞ്ചുള്ളൊരു മിറർ ഗ്ലേസ് കേക്കെല്ലാം ആക്കി ആക്കിയിട്ട് എന്താക്കി നമ്മൾ അങ്ങനെ മൂപ്പർ എന്തായാലും പത്ത് മണി പതിനൊന്ന് മണിയാണ്ട് വരില്ല പക്ഷേ എങ്കിൽ എൻ്റെ ഇവർക്കെല്ലാം പോകേണ്ടതല്ലേ പിള്ളേർക്കെല്ലാം പോകേണ്ടതല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വിചാരിച്ച് എൻ്റെ പതിനെട്ടാമത്തെ അടവ് ഞാൻ എടുത്ത് ഓടി വരുന്ന ഒരടവുണ്ട് ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മാക്സിമം അഭിനയിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് തീരെ കഴിയുന്നില്ല ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് അതേ ഏൽക്കൂളും വരാൻ വേണ്ടിയിട്ട് അങ്ങനത് കേട്ടവാതി കേൾക്കാത്ത വാഴ് പുള്ളിക്കാർക്ക് ആ മണിക്കൂർ കൊണ്ട് ഓടി എത്തി അങ്ങനെ ഞാനൊന്നും അറിയാത്ത പോലെ പുറത്ത് നിന്ന് ഡോറെ തുറന്ന് ഡോറ് തുറക്കുമ്പോഴേക്കിൽ പിന്നെ പിള്ളേരെല്ലാം ഹാപ്പി ബർത്ത് ഡേ പറഞ്ഞ് പിന്നെ ആ പൊട്ടിക്കുന്ന സാധനം എല്ലാം പൊട്ടിച്ച് പിന്നൊന്നും പറയണ്ടാക വായി തുറന്നെടുത്തായിപ്പോയി അങ്ങനെ കേക്കെല്ലാം കുറിച്ച് അങ്ങനെ ഒരു സർപ്രൈസെല്ലാം ആക്കിന്ന് എനിക്ക് അതിന്റെ പ്രശ്നം പക്ഷെ ഈ പ്രാവശ്യം അങ്ങനൊന്നും ആക്കിയിട്ടില്ല കേട്ടോ കാരണം ഈ പ്രാവശ്യം അങ്ങനെ തന്നെ ആയിക്കഴിഞ്ഞാല് പിന്നെ അതിനൊരു ഗുമ്മില്ലല്ലോ അപ്പം വേറൊരു രീതിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ ഞാൻ വിചാരിച്ചെന്താ വെച്ച് കഴിഞ്ഞാല് രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ഇത് കാണണം എന്നുള്ള ഒരു ഇതേനു അപ്പോൾ ആ രീതിക്കാന്ന് ഞാൻ വിചാരിച്ചത് അങ്ങനെ കൊടുക്കാൻ ഉള്ള ഇതിലാന്ന് വിചാരിച്ചിനി അപ്പോൾ സംഭവമല്ല ഞാൻ പാക്ക് ചെയ്ത് വെച്ച് അങ്ങനെ വലിയ സർപ്രൈസ് എല്ലാം ആക്കാന്ന് വിചാരിച്ച് ചെറിയ രീതിക്ക് സർപ്രൈസ് എല്ലാം ആക്കാന്ന് വിചാരിച്ചിനേനു അപ്പോൾ പക്ഷെങ്കിൽ ലാസ്റ്റ് ഒന്ന് ചീറ്റി പോയിന് കേട്ടോ അതെന്തായാലും വഴിയാ ഞാൻ പറഞ്ഞുതരാം അപ്പം എന്താ ഈ ഞാനൊരു പേപ്പറിൽ ഇങ്ങനെ ഹാപ്പി ബർത്ത് ഡേ എന്നല്ല എഴുതി വെച്ച് അതും ഇതിൻ്റെ ഇടയ്ക്കെല്ലാം തിരികെ വെച്ച് തിരികെ വെക്കാൻ ഒന്നിച്ചിട്ട് വെക്കാന്നെല്ലാം വിചാരിച്ചേ ഞാൻ ഞാനിപ്പണെല്ലാം വെച്ചിട്ട് നല്ല മൊഞ്ചാക്കി വെച്ചിട്ടുണ്ട് സാധാരണ ഒമ്പത് മണി പത്ത് മണി പതിനൊന്ന് മണിക്ക് വരുന്ന ആൾ അന്ന് ഒമ്പതരക്ക് വരുന്ന ഞാൻ നോക്കുമ്പോൾ അതാ ഒച്ച വെക്കുന്നത് വണ്ടീൻ്റെ പിന്നെ പാര പരകെല്ലാം എടുത്ത് വാരിക്കെട്ട് പാക്കേജിലിട്ടിച്ച് എങ്ങനെയല്ലോ അൽമാരിയല്ലോ വെച്ച് തിരികെ പിന്നെ ഞാനൊന്നും അറിയാത്ത പോലെല്ലാം കളിച്ചു പിന്നെ ഞാൻ നാലരക്ക് എണീച്ചിനായിരുന്നു നാലരക്ക് സാധാരണ എണീക്കും എന്നിട്ട് പിന്നെ ആ സമയത്ത് ഞാൻ നിസ്കരിച്ചിട്ടെല്ലാം എന്താക്കി ഇവരെ അലാറം ഡോണെല്ലാം മാറ്റി അലാറം ഞാൻ ഇവർ പേര് വെച്ചിട്ട് ഹാപ്പി ബർത്ത് ഡേൻ്റെ സോങ്ങെല്ലാം ആക്കിന് അപ്പോൾ അത് അലാറം സെറ്റായി കൊടുത്തപ്പം അഞ്ചേ മുക്കാലിന് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് നീക്കുക എന്നിട്ട് അതെല്ലാം ഞാൻ വെച്ച് അലാറം എല്ലാം നമ്മൾ വെച്ചിട്ട് സെറ്റ് ചെയ്തേനും അപ്പോൾ രാത്രി തന്നെ വെച്ച് അലാറം സെറ്റ് കാരണം ചെയ്തതിനുമ്പേ ഫോണ് കിട്ടുകയുള്ളു ഉറങ്ങാനാവുമ്പോൾ ഇവർ ഫോൺ താഴെ വെക്കുള്ളൂ അതും ഒരു ഫോണ് കയ്യിലുണ്ടാവും അതുമാത്രമല്ല രാത്രി അലാറം വെക്കാൻ കഴിയില്ല ടോൺ ടോൺ മാറ്റാൻ കഴിയില്ല എന്താ വെച്ചാൽ എന്താ അറിയോ പിന്നെ രാത്രി അലാറത്തിൻ്റെ എല്ലാം നോക്കി ടോൺ നോക്കി സെറ്റ് ചെയ്ത് ചെയ്തിട്ട് മുപ്പറടെ ഫോൺ താഴെ വെക്കും അപ്പം ഞാൻ രാത്രി തന്നെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കാണും എന്നിട്ടങ്ങനെ ഞാൻ നമ്മളെ ഗിഫ്റ്റ് ഉണ്ടല്ലോ അത് നേരെ ബെഡിൻ്റെ നേരെ താഴെ വെച്ചു കൊടുത്ത് ഇപ്പം നേരെ മേലെയാന്ന് കേട്ടോ ഓരോ എന്നിട്ട് നമ്മളെ ഗിഫ്റ്റിൻ്റെ ആടായ മറ്റേ ഹാപ്പി ബർത്ത് ഡേ എന്ന് എഴുതിയ ആ പേപ്പറിൻ്റെ ആടെ വെച്ചുകൊടുത്ത് അപ്പം നേരെ ബെഡിൻ്റെ നേരെ താഴെ ആട്ടോ ഉള്ളത് എന്നിട്ട് പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ഫോണും വെച്ചു കൊടുത്ത് അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ കാണുമല്ലോ അപ്പം അങ്ങനെ വെച്ചു കൊടുത്തതാണ് ഫോണടിക്കുമ്പോൾ അങ്ങനെ തന്നെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചു കൊടുത്തേനു അങ്ങനെ ഞാൻ അത് വെച്ചിട്ടൊന്നും അറിയാത്ത പോലെ ഞാൻ കിച്ചണിലേക്ക് പോയപ്പാ എനിക്ക് കുറേ സമയം കഴിഞ്ഞ പിന്നെ ഉണ്ട് ഇതിൻ്റെ അടിയിൽ ഉള്ളുന്നുണ്ട് അടിക്കുന്നു അല്ലെങ്കിൽ കേൾക്കുന്നുണ്ടെ എൻ്റെ ഭയ്യ കുറേ സമയം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കി നോക്കുമ്പോൾ റൂമിലാരും ഇല്ല റൂമിൽ ഒരു ബാത്റൂം പോയിന്തിനും ഞാൻ നോക്കുമ്പോൾ അത് സാധനാർത്ഥം ഉണ്ട് ആ എനക്ക് സങ്കടമായിട്ട് ഞാൻ പിന്നെ കുത്തി ഇരുന്ന് കാര്യ നിന്നുകൊണ്ട് വല്ല ബാത്റൂമിൽ നിന്ന് വരും വരുമ്പോൾ ഞാൻ ബ്ലാങ്കറ്റെല്ലാം ഇട്ട് മൂടിയിട്ട് ഒരേ കരച്ചല്ലേനു അപ്പം എല്ലാം എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് എന്തിനാണ് അടി ഇടിയെല്ലാം വെച്ചിട്ട് നിൻ്റെ കൈ കൊണ്ട് നന്നാലേ ഞാനും മേടിക്കൂടുന്നത് അങ്ങനെ ചിരിയെല്ലാം വന്നപ്പിട്ടോടെ കൊടുത്തിട്ട് എല്ലാം ഓപ്പൺ ആക്കുന്നു കഴിക്കാം കഴിച്ചു ചെറിയൊരു കേക്ക് ആക്കീനു അതെല്ലാം മുറിച്ച് പിറ്റേന്നുട്ടാ പിറ്റേന്ന് എന്റെ ബർത്ത്ഡേ വന്നിട്ടാ നവംബർ ഫോർട്ടീൻത്തിനോർത് ഫിഫ്റ്റീൻ എന്റെതും വന്നിട്ടാ അങ്ങനെ പിറ്റേ ഞാനും കേക്ക്

ഉള്ളൂ നമ്മളെ വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക്